Hi, Assalamu Alaikum. Pudhiya video like ellavarkkum swagatham. Ella divasavum nammude veedu oru order il eppozhum clean aakki vekkanengil nammude veedu eppozhum nalla neat aayittu clean aayittu irikkum. Appo ende video skip cheyyathe kaanuka. Appo ningalkku ende video ishtamaanengil like cheyya, share cheyya, support cheyya. Ningale vilayeriya abhiprayangalum comment aakka. രാവിലെ ഞാൻ ഫുഡൊക്കെ എല്ലാ ദിവസവും ഉണ്ടാക്കാറുണ്ട്. അതിനുശേഷം പാത്രങ്ങളൊക്കെ കഴുകി ഇതാ കൊട്ടയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അലക്കുകയാണ് ഇടുകയാണ് ചെയ്യൽ. അപ്പോൾ രാവിലെ എല്ലാ ദിവസവും അലക്കാനുണ്ടാവും. അത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതാ ഞാൻ ഈ ബെഡ്റൂമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പിനമാശയിലാണ് ഹാദി രാത്രി പഠിക്കാനിരിക്കുക. അപ്പം ഇന്ന് സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് അവൻ ബുക്കൊന്നും എടുത്ത് വെച്ചിട്ടില്ല. സ്കൂളില്ല ദിവസമാണെങ്കിൽ ബുക്കെല്ലാം എടുത്ത് പിന്നെ ബാഗെല്ലാം എടുത്തിട്ട് സ്കൂളിൽ പോയിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് എനിക്ക് ഇവിടെ ക്ലീൻ ആക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. സ്കൂളില്ലാത്ത ദിവസം പിന്നെ എനിക്ക് ഈ ഒരു പണി ഉണ്ടാവില്ലല്ലോ. ഹാദിൻ്റെ ഹനാൻ്റെ രണ്ടാളെ ബാഗ് ഇവിടെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ ഷെൽഫിലേക്ക് ഞാൻ എടുത്തു വെച്ച് അതാകുമ്പോൾ പിന്നെ മാഷമ്മലി ഒരു ഇതായിട്ട് കാണൂലല്ലോ. അതിൻ്റെ ഉള്ളിൽ എടുത്തു വെക്കലാന്ന് എപ്പോഴും. പിന്നെ പെന്നോ പെൻസില് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ എടുത്തു വെച്ച് പിന്നെ പുതപ്പും അവന് സ്കൂളിലെ ദിവസം മടക്കി വെക്കുക. ചില സമയത്ത് തിരക്കാണെങ്കിൽ മടക്കി വെച്ചിട്ടുണ്ടാവില്ല, ചില ദിവസം മടക്കിയിട്ടുണ്ടാവും. പിന്നെ അതിനൊന്നും ഒരു കണക്കുണ്ടാവില്ല. അപ്പോൾ അവൻ മടക്കാത്ത ദിവസം ഞാൻ വന്നിട്ട് മടക്കി വെക്കലാണ്. പിന്നെ ഇന്ന് ബെഡ്ഷീറ്റൊന്നും ഇവിടുത്തെ ബെഡ്ഷീറ്റൊന്നും മാറ്റുന്നില്ല. പക്ഷേ പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്ന് തട്ടിക്കൊടിഞ്ഞ് ഒന്ന് ശരിക്കൊന്ന് വൃത്തിയാക്കി പിരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ ക്ലീനാക്കി നല്ല വെച്ചിട്ടുണ്ട്. ഇനി ഈ മാഷയിൽ ക്ലീനിങ് സൊല്യൂഷന് അടിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരുപാട് പഴക്കമുള്ള മാഷൊക്കെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതെപ്പോഴും നമ്മളൊരു പുതിയ അതുപോലെ തന്നെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ അടുത്ത റൂമിലേക്ക് വരികയാണ്. അപ്പോൾ ഇതാ ഹനാൻ രാവിലത്തെ കുളിയും ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് കഴിക്കുന്നുണ്ട്. അവന് ഡ്രസ്സൊന്നും മാറിയിട്ടില്ല. പിന്നെ അവൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവനോട് കുറച്ച് സമയം എടുക്കും. ഞാൻ എൻ്റെ ജോലിയിൽ മാത്രം ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ അവന് ദേഷ്യം പിടിക്കും. അപ്പം ഞാൻ എൻ്റെ ജോലി എടുക്കുന്ന സമയത്തും അവനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അവനെ ഒന്ന് കിന്നാരം പറയും. അപ്പം പിന്നെ ഓനിക്കൊരു സന്തോഷമാവും. അന്നെങ്കിൽ മാത്രം എന്നെ എല്ലാ പണിയെടുക്കാനും വിടും, അല്ലെങ്കിൽ പിന്നെ ഓനിപ്പം കരിഞ്ഞ് ബഹളെല്ലാം വെക്കും. അതുകൊണ്ട് ഞാൻ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവനോട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറയും. പിന്നെ ഇതാ ഞാൻ ഡ്രസ്സൊക്കെ അവന് ചേഞ്ച് ചെയ്തെടുത്ത് അതിന് അപ്പുറം അടുത്ത റൂമിൽ കൊണ്ടാക്കി കഴിഞ്ഞാൽ ഓനാടെ അങ്ങോട്ട് ഇരുന്ന് കളിച്ചോളൂ. പിന്നെ ഇടയ്ക്കൊന്ന് പോകേ വേണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇവിടുത്തെ ഇല്ല ബെഡ്ഷീറ്റൊക്കെ മാറ്റാണ്. എല്ലാ ബെഡിലും പിന്നെ ബെഡ് സപ്പോർട്ടിങ്ങിൽ കവറ് ഇട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ മൂത്ര അറിയാണ്ട് എന്തെങ്കിലും പുറത്തായി പോയെങ്കിൽ അത് പിന്നെ അവൻ പറയാത്തതല്ലേ. അതുകൊണ്ട് പിന്നെ ബെഡ് മോശമാവില്ല. മഴക്കാലത്ത് പ്രത്യേകിച്ച് നമുക്കൊന്നും കഴുകി ഉണക്കാനോ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഭയങ്കര സ്മെല്ലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ നമ്മളെ കുറേ കാലമായി, ഒരു 3-4 കൊല്ലത്തോളമായി ഞാൻ കവറൊക്കെ ഇട്ട് അതപ്പോൾ ഇങ്ങനെ പിന്നെ എല്ലാ ദിവസവും മൂത്രമായിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ അലക്കിയിട്ട് വേറെ അത് ഇടലാണ്. അപ്പം ഞാനിതാ ഇവിടെയും നല്ലപോലെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഡ്രസ്സിങ് ടേബിളും ഇല്ലതെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇത് ഹനാൻ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. പിന്നെ
ആറിയിട്ട് ഉണങ്ങിയതൊക്കെ ചില സമയത്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇടലുണ്ട്. അപ്പം ഇതാ തലേന്ന് ഉണക്കിയ എന്താ ബെഡ് കവർ, ഇതാണ് നമ്മൾ എല്ലാ ബെഡിലും ഇടുന്നത്. കണ്ടോ, ഇതിൻ്റെ ബാക്ക് വശത്ത് അതിൻ്റെ പ്ലാസ്റ്റിക്. ഇത് ഞാൻ കുറേ പേർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ചെറിയ കുട്ടികളുള്ളവരെല്ലാം കുറേ പേരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കും കൂടി പിന്നെ ഷെയറാക്കി തന്നതാണ്. പിന്നെ ആ സമയം തന്നെ അടിച്ചു വരാണ്. പിന്നെ റോബർട്ട് ഞാൻ ഓണാക്കിയിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ റോബർട്ട് ഇല്ലാത്തവരൊക്കെ മാച്ചെടുത്ത് അടിച്ച്, നമ്മൾ ആദ്യം നമ്മുടെ റൂമിൽ ഇല്ലതെല്ലാം പിന്നെ മേശയിലും ബെഡ് ഇല്ല പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം പിന്നെ ബെഡെല്ലാം പിരിച്ച് കഴിഞ്ഞാൽ പിന്നെ അടിച്ചു വരാൻ തുടങ്ങാം. ഹനാൻ അസുഖങ്ങൾ കൂടി എന്നെ തീരെ ഒരു ജോലിയും ചെയ്യാൻ വിടാണ്ട് വീടൊന്നും തീരെ അടിച്ചു വരാൻ പറ്റാത്ത സമയത്ത് ഞാൻ വാങ്ങിയതാണ് ഈ റോബർട്ട്. അതിപ്പോൾ 2 വർഷത്തോളമാണായി. പിന്നെ ഇതാ സ്ഥിരടുന്ന ഈ മാഷമയിലും എന്തെങ്കിലും ആയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടാവും. നാനായാലും ഹാദിയായാലും ഉപ്പായാലും ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും ആയിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടാവും. അപ്പം ഇതാ കൊടയും ടോർച്ചും പിന്നെ കൊതുവിൻ്റെ ബാറ്റ് പേപ്പർ അങ്ങനെയൊക്കെ ഇതെല്ലാം ഇവിടെ ഉണ്ട്. അതൊക്കെ ഓരോ സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുവച്ചു. അതിന് ശേഷം പിന്നെ ബേസിന് അതൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഡെയിലി ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുള്ളത്. ഈ പിന്നെ ഇത് ഹാൻഡ് വാഷ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. എന്നു വെച്ചാൽ നമ്മൾ കുളിച്ച് സോപ്പ് കുളിക്കുമ്പോൾ സോപ്പ് അത് തീരാറായിക്കഴിഞ്ഞാൽ പിന്നെ ചെറുതല്ല ഉണ്ടാവുക. അപ്പോൾ അത് ഞാൻ ഒരു പാത്രത്തിലിട്ടിട്ട് അലിച്ചിട്ട് ഇങ്ങനെ ലൂസാക്കിയിട്ട് അങ്ങനെ ഇതിൽ ഒഴിച്ചതാണ്. അപ്പോൾ അതാണ് ഞാൻ ഹാൻഡ് വാഷാക്കിയിട്ട് ഉപയോഗിക്കൽ. പിന്നെ അതെന്നെ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ക്ലീൻ ചെയ്തതും. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ എന്തെങ്കിലും ക്ലീനിങ് സൊല്യൂഷൻ ഒഴിച്ചിട്ട് ബേസും ക്ലീൻ ചെയ്യൽ. പിന്നെ ഇതാ ഈ ഡോറും ഒന്ന് ക്ലീനിങ് സൊല്യൂഷൻ ഒഴിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ടേബിളിലൊക്കെ ഒന്നുമില്ല. ആ പടന്നെ ഞാൻ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് പിന്നെ ടേബിളൊന്നും തുടക്കാനൊന്നുമില്ല. പിന്നെ ഓവനിൽ അത് നമ്മളെപ്പോഴും പിന്നെ നമുക്കിവിടെ ഭയങ്കര ഒരു അത്യാവശ്യമുള്ളൊരു കാര്യങ്ങളാണെന്ന് വെച്ചാൽ ഞാൻ ഹനാന് പിന്നെ കരിഞ്ഞേക്കൊന്ന് വിചാരിച്ചിട്ട് വേഗം ഭക്ഷണമൊക്കെ ഉണ്ടാക്കലാണ്. അപ്പോൾ ചില സമയത്ത് ഒന്നൊക്കെ ചൂടാക്കാനുണ്ടാവും, അല്ലെങ്കിൽ കറി തലേന്നത്തെ കറി ബാക്കിയുണ്ടാവും. അപ്പോൾ ചൂടാക്കാൻ അതിനെല്ലാം ഭയങ്കര ഒരു ഉപയോഗമുള്ള ഒരു സാധനമാണ് ഓവന്. എനിക്ക് എപ്പോഴും എന്നു വെച്ചാൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും പിന്നെ ഫ്രിഡ്ജിൽ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ മോനായാലും അനാൻ്റെ ഉപ്പയായാലും എടുത്ത് ചൂടാക്കി അവർ കഴിച്ചോടും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ജോലിയൊക്കെ എനിക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. പിന്നെ ഞാൻ ഇതാ ജ്യൂസ് വെക്കുന്ന സ്ഥലത്തും അതൊക്കെ മാറ്റി. പിന്നെ ഇവിടെ ഫിൽറ്ററിലെ സ്ഥലത്ത് അവിടെ എപ്പോഴും വെള്ളമൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. അതൊക്കെ തുടച്ചെടുക്കുകയെന്നാൽ അല്ലെങ്കിൽ അവിടെ ഒരു കറ പിടിച്ച പോലെ ആയിപ്പോവും. വെള്ളം തുടച്ചെടുക്കാണ്ടിരുന്നെങ്കിൽ വെള്ളം ഇങ്ങനെ ഉണങ്ങിയിട്ട് വരുമ്പോൾ അവിടെ ഒരു കറ പിടിച്ച പോലെ ആവും. അതുകൊണ്ട് അവിടെയൊക്കെ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ക്ലീൻ ചെയ്യലാണ്. പിന്നെ ഫ്രിഡ്ജിലും നമ്മൾ എല്ലാ ദിവസവും പിന്നെ ഫുഡൊക്കെ വെക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മളെ കൈയിൻ്റെ അടിയാളൊക്കെ ഉണ്ടാവും. അപ്പം രാവിലെ ഞാൻ എപ്പോഴും ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കലാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതാ ഞാൻ തുടക്കാൻ വന്നിട്ടുണ്ട്. ഹനാൻ ഇവിടെ ഇരുന്നിട്ട് കൂക്കിയും പറഞ്ഞും കളിക്കുകയെന്ന്. അപ്പം ഞാൻ നല്ല ഇതാ ഇവിടെ കിടക്ക് ആണ്, അല്ലെങ്കിൽ ഓനെ എന്നെ തുടക്കാൻ വിടൂല, എന്നെ കൈ കയറി പിടിച്ചിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ വിടൂല. അതുകൊണ്ട് ഞാൻ നല്ല അവിടെ ഓനെ കിടത്തി, പക്ഷേ ഓനെ കിടക്കുന്നില്ല അങ്ങനെയായിട്ടും. പിന്നെ ഞാൻ ഓനവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ തുടക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും തുടക്കലൊന്നുമില്ല, പിന്നെ ഈ 2 ദിവസം കൂടുമ്പോൾ തുടക്കും. പിന്നെ വൈറ്റ് സ്ഥലമല്ല, അപ്പോൾ വേഗം കച്ചറൊക്കെ കാണും. അപ്പോൾ കച്ചറ കാണാൻ വേണ്ടിക്ക് തന്നെയാണ് ഞാൻ വൈറ്റ് തിരഞ്ഞെടുത്തിട്ട് ടെറസ് ഇട്ടത്. നമ്മുടെ വീട് വെച്ചിട്ട് 8 വർഷം കഴിഞ്ഞു.
പരമാവധി ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാൻ നോക്കലുണ്ട്. പിന്നെ അങ്ങനെ കച്ചറൊന്നും ഇല്ല, പിന്നെ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ മാത്രം ആ ദിവസങ്ങൾ ക്ലീൻ ചെയ്യുക, പിറ്റേന്ന് ക്ലീൻ ചെയ്യുക. ഹനാന് എന്നെ പറ്റിക്കുന്നത് എന്ന് വെച്ചാൽ കാലിങ്ങനെ എനിക്കറിയാം അതൊക്കെ പോക്കിരിയാന്ന്. ഭയങ്കര ഞാനിതാ സൗണ്ട് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിയത് വീട്ടിൽ ഒറ്റപ്പാടന്നെ. സ്കൂളില്ലെങ്കിൽ പറയണ്ട, ഞാൻ ജസ്റ്റ് അവൻ്റെ സൗണ്ടൊന്ന് കേൾപ്പിച്ച് തരാം നിങ്ങൾക്ക്. പിന്നെ ഫിറ്റയുടെ ബെഡ്ഷീറ്റ് വിരിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. സാധാ ബെഡ്ഷീറ്റാണ് ഇത് ഇവിടെ പിരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പിരിച്ചെടുത്തൊന്നും ഉണ്ടാവില്ല. അത് പിന്നെ വിരിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പം ഞാൻ വാങ്ങുന്ന ബെഡ്ഷീറ്റൊക്കെ ഫിറ്റഡ് ബെഡ്ഷീറ്റാണ് വാങ്ങൽ. ഇപ്പം നല്ല കോട്ടൻ്റെ ബെഡ്ഷീറ്റ് തന്നെയാണ് ഞാൻ ആമസോൺ വഴിയാണ് ബെഡ്ഷീറ്റൊക്കെ ഇപ്പോൾ വാങ്ങിച്ചത്. അപ്പോൾ എല്ലാ റൂമും ഇതുപോലെ ഞാൻ തുടച്ചെടുത്തു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കിച്ചണിലേക്ക് വന്നു. അപ്പോൾ ഇനി ഇവിടെ കൗണ്ടർ ടോപ്പൊന്ന് ഗ്യാസ് അടുപ്പും ഒന്ന് ഒക്കെ തുടക്കാനുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ വെള്ളം ആറിയിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ ഓരോ സ്ഥലത്തും കൊണ്ടുവെക്കാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഫുഡൊക്കെ ഞാൻ എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കലാണ്. അങ്ങനെയാണ് ചെയ്യൽ. പിന്നെ ഞാൻ കുറച്ച് പച്ചമുളകൊക്കെ പുറത്ത് കഴിഞ്ഞപ്പോൾ അതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി പിന്നെ പയർ വെണ്ടക്ക അതെല്ലാം കുറച്ചാണ്. ഇപ്പം മഴയായതുകൊണ്ട് കൃഷിയെല്ലാം കുറവാണ്. പിന്നെ കുറച്ചുള്ളത് പറിച്ചു കൊണ്ടുവച്ച് അതൊക്കെ ഫ്രിഡ്ജിലെടുത്ത് കൊണ്ടുവെക്കാണ്. അതിനുശേഷം ഞാൻ ഗ്യാസ് അടുപ്പൊക്കെ സോപ്പിട് ഇട്ടിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം പിന്നെ സോപ്പിട്ട് കഴുകിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടെ കൂടെ ഗ്യാസ് അടുപ്പ് അങ്ങനെ തുടച്ചെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ മൈക്രോ ഫൈബർ ക്ലോത്ത് കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി. എല്ലാ ദിവസവും രാവിലെ ഞാൻ ഇപ്പം അങ്ങനെയാണ് തുടച്ചെടുക്കൽ. അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കിച്ചണ് പിന്നെ വീടൊക്കെ അപ്പം ക്ലീനായിട്ട് നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടാകലുണ്ട്. അപ്പം അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. കിച്ചണിൻ്റെ തറ ഞാൻ വെള്ളമൊഴിച്ച് ഉരച്ച് കഴുകലാണ്. അതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ അതൊക്കെ കാണിച്ചിട്ടുണ്ട്. ബാക്കിയിലൊക്കെ സ്ഥലമൊക്കെ മൂപ്പിട്ടിട്ട് പിന്നെ തുടക്കലാണ്. കിച്ചണ് മാത്രം ഞാൻ വെള്ളമൊഴിച്ചിട്ട് കഴുകലുള്ളൂ. അതൊക്കെ കഴിഞ്ഞ ശേഷമൊന്ന് പിന്നെ ബാത്റൂം കഴുകൽ. ബാത്റൂം എല്ലാ ദിവസവും ജസ്റ്റ് ഒന്നിങ്ങനെ കഴുകൽ മാത്രമാണ്. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്യൂ. അപ്പോൾ ആ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കറങ്ങളോ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഡെയിലി ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ സോപ്പിട്ട് കഴുകുന്നുണ്ടല്ലോ, അതുകൊണ്ട് അത്ര വലിയ പിന്നെ കറയൊന്നും ഉണ്ടാകലില്ല. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിക്കാൻ പോക്കായി. കുളിയൊക്കെ കഴിഞ്ഞ ശേഷം ഇതാ ഞാൻ പിന്നെ ഇതിൻ്റെ കയറ് പൊട്ടിയിട്ടുണ്ടതിന് അത് അടിക്കാനിരിക്കുകയാണ്. ഒരു ഓർഡറിൽ തന്നെ നമ്മളെപ്പോഴും നമ്മളെ വീട് ക്ലീൻ ആക്കുകയാണെങ്കിൽ ഒരര മണിക്കൂർ കൊണ്ട് തന്നെ നമ്മളെ വീട് ഇപ്പോൾ നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാൻ പറ്റും. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവരോടും സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും.